സിനിമാ താരങ്ങളെക്കാളും വലിയ പിന്തുണയാണ് സീരിയൽ നടിമാർക്ക് ലഭിക്കുന്നുള്ളത്. സിനിമയിലും സീരിയലിലുമൊക്കെ തിളങ്ങി നിൽക്കുന്ന നടി മീര കൃഷ്ണന്റെ വിശേഷമാണ് പുതിയതായി പുറത്തു വരുന്നത്. താരത്തിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗമാണ് വൈറലാകുന്നത്. വിവാഹശേഷം അഭിനയത്തിൽ സജീവമായി നിൽക്കുകയാണ് താരം. ഇപ്പോൾ മലയാളിയായ മീരയെ വിവാഹം ചെയ്തിരിക്കുന്നത് തമിഴ് സംവിധായകനും കൊറിയോഗ്രാഫറുമാണ്. മീരയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു കഥയും മീരയുടെ ഇപ്പോൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നുള്ള കഥയുമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. അതോടൊപ്പം തന്നെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് കണ്ട ബന്ധം വിവാഹത്തിലേക്ക് എങ്ങനെ എത്തിയെന്നത് ദാമ്പത്യത്തെക്കുറിച്ചും ഇരുവരും തുറന്നു പറയുന്നു. ആദ്യം കൂടിക്കാഴ്ചയും ആദ്യ കുട്ടി ജനിക്കുന്നത് വിവാഹം കഴിഞ്ഞ് 7 മാസത്തിലാണെന്നുള്ള കാര്യം വരെ തുറന്നു പറയുന്നുണ്ട് മീര. വിവാഹ റിസപ്ഷനിൽ നിൽക്കുമ്പോൾ ഞാൻ പുള്ളിയെ മാത്രം നോക്കി നിൽക്കാൻ തുടങ്ങി. ഫോട്ടോ എടുക്കാനായി സ്റ്റേജിൽ വന്നപ്പോൾ ഞാൻ പുള്ളിയോട് സംസാരിക്കാനും ആരംഭിച്ചു. നമുക്ക് പിന്നെ സംസാരിക്കാം, ഇപ്പോൾ ഫോട്ടോ എടുക്കുന്നതിൽ ശ്രദ്ധിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് സ്തതകാലം പോലെ വന്നു. ഇങ്ങനെയാണ് ലോറൻസിനെ കുറിച്ച് മീരയുടെ വാക്കുകൾ പറയുന്നത്. മീരയെ പലരും മറന്നിട്ടുണ്ടെങ്കിൽ മീരയുടെ മുഖം കണ്ടാൽ എല്ലാവർക്കും ഓർമ്മ വരും. അത്രയേറെ സുപരിചിതയാണ്. പ്രണയവിവാഹം ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. ഞങ്ങളുടേത് ഒരിക്കലും ഒരു പ്രണയവിവാഹമല്ല എന്ന് മീര ഉറപ്പിച്ചു പറയുന്നു. ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട്. അദ്ദേഹവും എന്നെ കണ്ടിട്ടുണ്ട്. പുള്ളിയുടെ വീട്ടുകാർ മുൻപേ മുതിർന്നവർ തമ്മിൽ സംസാരിച്ച് നിശ്ചയിച്ച വിവാഹമായിരുന്നു. എങ്കിൽ തന്നെയും ആ പ്രണയവിവാഹം എന്ന് അതിനെ പറയാം. ഒരു പെണ്ണിനെ ചെറുക്കെടുക്കാൻ ഇഷ്ടപ്പെട്ടാലാണല്ലോ വിവാഹം തീരുമാനിക്കുന്നത്. ഞങ്ങളുടെ പെണ്ണുകാണൽ ചടങ്ങ് ഷൂട്ടിംഗ് സെറ്റിലായിരുന്നു എന്ന് മാത്രമാണ് ഒരു വ്യത്യസ്തത ഉള്ളത്. ഞങ്ങളുടെ ആദ്യ കുട്ടി 7 മാസത്തിലാണ് പിറന്നത്. ഇപ്പോൾ അവൻ വളരെ ഹെൽത്തിയാണ്. പക്ഷേ ആ സമയത്ത് വീട്ടുകാരെല്ലാം കെയർ ചെയ്യാൻ ഉപദേശിച്ചത് കൊണ്ട് ചെറിയൊരു ഇടവേള എടുത്തിരുന്നു. അതുകൊണ്ടാണ് അഭിനയത്തിൽ നിന്ന് മാറിയത്. പിന്നീട് മലയാളത്തിൽ നിന്നും ഓഫർ വന്നപ്പോൾ ഭർത്താവ് അഭിനയം തുടരാൻ പറയുകയായിരുന്നു എന്ന് കൂട്ടിച്ചേർക്കുന്നു. രണ്ടാമത്തെ കുട്ടിയുടെ ഗർഭം ധരിച്ച സമയത്തായിരുന്നു ആദ്യത്തെ തമിഴ് സീരിയലിനെ കുറിച്ചുള്ള വരവ് വരുന്നത്. അത് വലിയൊരു നഷ്ടമായിപ്പോയി. സീരിയലിൽ എൻ്റെ കഥാപാത്രം ഗർഭിണി ആയിരുന്നത് കൊണ്ട് മാത്രമാണ് അതൊരു ഭാഗ്യമായി മാറിയത്. ഗർഭകാലത്ത് തന്നെ ഷൂട്ടിംഗ് നടന്നതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. കുട്ടി ജനിച്ചതിനു ശേഷം സീരിയലിൽ കുഞ്ഞു പിറന്നതായി തന്നെ അഭിനയിക്കാൻ അവസരമുണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് ആ സീരിയൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോയി. അതിനുശേഷം അമ്മ നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ അഭിനയം തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചുവെന്നും രണ്ടാമത്തെ മകന് 4.5 വയസ്സായപ്പോഴാണ് വീണ്ടും സീരിയലിലേക്ക് തിരിച്ചെത്തിയതെന്നും മീര പറയുന്നുണ്ട്. ഭർത്താവിനെ കുറിച്ച് 100 നാക്ക് തന്നെയാണ് മീരയ്ക്ക്. അദ്ദേഹം വളരെ നല്ലൊരു സുഹൃത്ത് തന്നെയാണ്. പ്രൊഫഷണലി കൊറിയോഗ്രാഫറാണ്. പക്ഷേ ഇപ്പോൾ രാഘവ ലോറൻസ് സാറിൻ്റെ കൂടെ സംവിധാന മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. വളരെ നല്ലൊരു ഡാൻസറാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും വളരെ സ്നേഹമുള്ളവരാണ്. ചേച്ചിമാരുടെ പൊന്നനിയൻ, മക്കളെയും ഭാര്യയെ പ്രൊഫഷനെയും എല്ലാം ഒരുപോലെ ശ്രദ്ധിക്കുന്ന ഒരു ഗൃഹനാഥൻ. സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ ഒപ്പമെല്ലാം അദ്ദേഹം അസിസ്റ്റന്റ് കൊറിയോഗ്രാഫറായി വർക്ക് ചെയ്തിട്ടുമുണ്ട്. രാഘവ ലോറൻസുമായാണ് അദ്ദേഹത്തിന് അടുപ്പ ബന്ധമുള്ളതെന്നൊക്കെ മീര ഭർത്താവിനെ കുറിച്ചും വാചാരയാകുന്നുണ്ട്. ഞങ്ങളുടേത് പ്രണയവിവാഹമല്ല എന്ന് പറഞ്ഞാൽ പലരും വിശ്വസിക്കില്ല. പക്ഷേ അങ്ങനെ തന്നെയാണ് എന്ന് പറയണം എന്നും മീര എടുത്തു പറയുന്നുണ്ട്. സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ